ായിട്ട് ഡി സി ബുക്സിൻ്റെ സീനിയർ മാനേജർ എം ടി ബാബുവിനെ ക്ഷണിക്കുന്നു ഒരു മിനിറ്റ് കൊണ്ട് അദ്ദേഹം സ്വാഗതം പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച അസീം തന്നിമൂടിൻ്റെ അന്ന് കണ്ട കിളിയുടെ മട്ട് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ അധ്യക്ഷൻ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ആ ചടങ്ങിലേക്ക് കിടക്കാം പുസ്തക പ്രകാശനകർമ്മം നിർവഹിക്കുന്നത് ഡോക്ടർ പി കെ രാജശേഖരൻ സാറാണ് അദ്ദേഹത്തിനെ ഡി സി ബുക്സിൻ്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു പുസ്തകം സ്വീകരിക്കുന്നത് പി എൻ ഗോപികൃഷ്ണൻ സാറാണ് സാറിനെ ഡി സി ബുക്സിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു പുസ്തകം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എം എ സിദ്ദിഖ് സാറാണ് സാറിനെയും ഡി സി ബുക്സിൻ്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു പ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ ടി കെ സന്തോഷ് കുമാർ ശ്രീമതി വി എസ് ബിന്ദു ശ്രീ രാജേഷ് ചിറപ്പാട് ശ്രീ വി ഷിനിലാൽ എന്നിവരെയും ഡി സി ബുക്സിൻ്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു പുസ്തക രചയിതാവായ ശ്രീ അസീം താന്മോഡിനെ ഡി സി ബുക്സിൻ്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു എല്ലാവർക്കും വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇനി അധ്യക്ഷ പ്രസംഗമാണ് അത് രണ്ട് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും അത് അസീം താന്മൂട് ഇപ്പോൾ സജീവമായിട്ട് സമകാലിക കവിതയിൽ സജീവമായി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അസീം താന്മോട് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ സമാഹാരമാണിത് കാണാതായ വാക്കുകൾ മരത്തിനെ തിരിച്ചു വിളിക്കുന്ന വിത്ത് എന്ന രണ്ട് കവിതാ സമാഹാരത്തിന് ശേഷം ഇറക്കുന്ന മൂന്നാമത്തെ പുസ്തകമാണ് അന്ന് കണ്ട കിളിയുടെ മട്ട് എന്നുള്ളത് നേരത്തെ ഇതിലെ അവതാരികളും മറ്റും പലരും പറഞ്ഞതുപോലെ ഈ വളരെ ആഘോഷങ്ങളിലൊന്നുമില്ലാതെ ഒറ്റയടി പാതയിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഒരാളാണ് അസീം താന്തീമ കാരണം ഇതിൽ ബഹളങ്ങളൊന്നുമില്ല പലപ്പോഴും പലരുടെയും നിഴലാകാതെയും പലരുടെയും അനുകർത്താവാത ആവാതെയും ഒക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് കവിയാണ് അസീം താന് മുട് അപ്പം ഈ മൂന്ന് കവിതാ സമാഹാരങ്ങൾ വായിച്ചാലും മനസ്സിലാവും ആ അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് ഒരു ഒറ്റയടി പാതയാണ് എന്നുള്ളത് ഇപ്പോൾ കവിതയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും ഇതിൻ്റെ കണ്ടനെക്കുറിച്ചൊക്കെ വളരെ സുഷമായ അവബോധവും സുഷമായ എന്താ പറയുന്നത് തീരുമാനങ്ങളുമൊക്കെ ഉള്ള കവിയാണ് അസീം അസീമിൻ്റെ ഈ ഓരോ കവിതയും ഒരുപക്ഷെ ഒരു കവിതയുടെയും എന്താ ആവർത്തനമല്ലാതെ ഓരോ കവിതയുടെയും ഒരു വ്യത്യസ്തമായ ഓരോ കവിത സൃഷ്ടിക്കാനാണ് ഓരോ രൂപവും ഓരോ ഭാവവും ഓരോ ഉള്ളടക്കം സൃഷ്ടിക്കാനായിട്ടാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖത്തിലെ ഒരു ഭാഗം വായിച്ചുകൊണ്ട് ഞാനിത് ഈ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിക്കാം അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുന്നത് എനിക്ക് കവിത നേരം പോക്കിനുള്ള ഉപാധിയല്ല ആഡംബരങ്ങൾക്കുള്ള ആവരണവുമല്ല കൊടികുത്താനുള്ള കൊടിമുടി തേടിപ്പോകുന്ന ചെൻ ചെമ്മൺ പാതകളുമല്ല വരയ്ക്കാനും മായ്ക്കാനുമുള്ള ക്യാൻവാസാണ് പറയാനും പറയാതിരിക്കാനുമുള്ള മാധ്യമമാണ് അറിയാനുള്ള ആഴമേറിയ ഒരിടമാണ് എഴുതുക നവീക നവീകരിക്കുക എന്നതിനപ്പുറം എഴുതാതിരിക്കാനും ഇടം നൽകുക ഒന്ന് തീർത്തും ഗൗരവമുള്ള സംഗതിയാണ് എനിക്കിത് ഹൃദ്യമായതെന്തോ തേടുന്നതിൻ്റെ ആവാ ആവേശമാണ് തൃപ്തമായെന്തോ ലഭ്യമാകുന്നതിൻ്റെ പരവേശമാണ് ഏതിൽ നിന്നൊക്കെയോ ഉള്ള മുക്തിയുമാണത് എഴുതിയും എഴുതാതിരിക്കാനും ഞാൻ അതിൽ അഭിലമിക്കുന്നു എഴുതിയ എഴുത്തൊരു സങ്കല്പമാണ് ആ സങ്കല്പം ഉള്ളതുകൊണ്ടാണ് ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്നത് അത് ആ സകലം അടങ്ങിപ്പോകാതിരിക്കാനാവാം ഞാൻ വീണ്ടും എഴുത്തിലേക്ക് മടങ്ങി കാരണം അദ്ദേഹത്തിന് രണ്ട് ജന്മമുണ്ട് ഉണ്ട് ആദ്യകാലത്ത് എഴുതി പിന്നെ രണ്ടാമത് വീണ്ടും തിരിച്ച് മറ്റൊരു ലോകത്തേക്ക് വന്നു മറ്റൊരു എഴുത്തിലേക്ക് വന്നു ആ എഴുത്ത് ഏറ്റവും സഫലമായി തന്നെ അദ്ദേഹം മുന്നോട്ട് പോകുന്നു ഞാൻ അധികം വിശദീ സംസാരിക്കുന്നില്ല കാരണം പി കെ രാജശേഖരൻ ഗോപികൃഷ്ണൻ തുടങ്ങിയ പ്രഗത്ഭരായ പ്രഭാഷകരി ഇരിക്കുമ്പം ഞാനങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല എന്തായാലും ഇനിയും ഈ പുസ്തകം പ്രാശിപ്പിക്കാനായിട്ട് ശ്രീ പി കെ രാജശേഖരനെ ക്ഷണിക്കുന്നു പുസ്തകം സ്വീകരിക്കാനായിട്ട് പി എൻ ഗോപികൃഷ്ണനെയും ക്ഷണിക്കുന്നു ഈ ഡോക്ടർ പി കെ രാജശേഖരൻ സംസാരിക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ജനാധിപത്യത്തിലെ ഏറ്റവും ഉത്തരവാദിത്തമുള്ള സ്ഥാപനമായ നിയമസഭയുടെ അങ്കണത്തിൽ നടക്കുന്ന ഈ ചടങ്ങിൽ അരമണിക്കൂർ കൊണ്ട് എല്ലാ പുസ്തക പ്രകാശനം നടത്തിക്കൊള്ളണമെന്നൊരു ഉത്തരവ് ഉണ്ട് അപ്പോൾ ഇത് നിയമസഭ ഇവിടെ നടത്തിയാൽ പോരാ കേരളത്തിൽ ഇനി നടക്കാനിരിക്കുന്ന എല്ലാ പുസ്തക പ്രകാശനങ്ങളും അരമണിക്കൂറിനകത്ത് തീർക്കണമെന്ന് ഒരു നിയമം പാസ്സാക്കേണ്ടതാണ് അത് നിയമസഭയിലെ ചർച്ചകൾക്കും ബാധകമാക്കാവുന്നതാണ് ഈ അരമണിക്കൂർ എന്ന് പറഞ്ഞ സമയബന്ധിതം അപ്പോൾ ജനാധിപത്യം എല്ലായിടവും വേണമല്ലോ മലയാള കവിതയ്ക്ക് ഇടയ്ക്ക് ഒരു ക്ഷീണമുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അത് അയ്യപ്പ മണിക്കരും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന ആധുനികതയ്ക്ക് കഴിഞ്ഞ് അതിൻ്റെ ഒരു ക്ഷീണകാലം കഴിഞ്ഞ് പുതിയ കവിത ആരംഭിക്കുന്ന സമയത്ത് വലിയ സ്ട്രഗിൾ ചെയ്താണ് മലയാള കവിത മുന്നോട്ട് വന്നിരുന്നത് പ്ര പ്രസാധകരെ കിട്ടാൻ പോലും വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇന്ന് മലയാളത്തിലെ ഗോപികൃഷ്ണൻ ഉൾപ്പെടെയുള്ള വളരെ ലബ്ധപ്രതിഷ്ഠരായ ലബ്ധപ്രതിഷ്ഠ നേടിയ കവികളുടെയൊക്കെ ആദ്യകാല സമാഹാരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ആവശ്യത്തിലേറെ സമയമെടുത്തു ഈ സമയമെടുക്കുന്നതിന് കാരണം കവിതയ്ക്ക് അനുകൂലമായ ഒരു പ്രസാധനാന്തരീക്ഷം കേരളത്തിലുണ്ടായിരുന്നില്ല എന്നാൽ അത് മാറി ആ പുതിയ കവിത തൊണ്ണൂറുകളിൽ ആരംഭിക്കുന്ന പുതിയ കവിത ഇന്ന് പതുക്കെ പതുക്കെ വേരുറപ്പിച്ച് അത് ദൃഢമായ ഒരു പാരമ്പര്യമായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് ധാരാളം പുതിയ കവികൾ വരുന്നു ഒരുപാട് ആളുകൾ വീണ്ടും വീണ്ടും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു പ്രത്യേകിച്ചും നമ്മുടെ കവിതയിൽ ഇന്ന് കാണാവുന്ന കാര്യം മുമ്പ് വളരെ കുറച്ചു മാത്രമേ സ്ത്രീകളുടെ പ്രതിനിധാനം കവിതയിൽ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ധാരാളമായി സ്ത്രീകൾ കവിത എഴുതുന്നു പണ്ട് മുസ്ലിം പെൺകുട്ടികളുടെ കവിതകൾ അധികം വന്നിരുന്നില്ല ഇന്ന് മാധ്യമം പോലെയോ ഈവൻ റിസാല പോലുള്ള ഒരു മതപ്രസിദ്ധീകരണത്തിൽ പോലും മുസ്ലിം പെൺകുട്ടികൾ എഴുതുന്നു മാത്രമല്ല ഇതുവരെയും നാം കാണാത്ത സമൂഹത്തിൻ്റെ അരികളിൽ പുറമ്പോക്കുകളിലുണ്ടായിരുന്ന മനുഷ്യർ ഇപ്പോൾ സുകുമാരൻ ചാലിഗന്ദ എന്ന് പറഞ്ഞ കവി ഒരു ഒരു ആദിവാസികൾ സംസാരിക്കുന്ന ഭാഷയിലാണ് അതിൽ നിന്ന് അദ്ദേഹം മലയാളം തന്നെയാണ് എഴുതുന്നത് അപ്പോൾ പലപ്പോഴും ഒക്കെ നമ്മുടെ മാസികകൾ അവരെഴുതുന്ന ആദിവാസി ഭാഷ ഒരു വശത്തും മറുവശത്ത് മലയാളത്തിൽ അതിൻ്റെ വിവർത്തനം കൊടുത്തൊരു ഔദാരിയൊക്കെ കാണിക്കാറുണ്ടായിരുന്നുവെങ്കിലും അങ്ങനെ മലയാളത്തിന് സമാന്തരമായി തന്നെ കേരളത്തിലുള്ള മറ്റ് ഭാഷാഭേദങ്ങളും വ്യത്യസ്ത ഭാഷകളും എന്തിന് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്ന് പോലുള്ള ആളുകൾ കവിത എഴുതുകയും അവർ മുഖ്യധാരയിലേക്ക് വരികയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഒരു ഒരു മൂന്നാലഞ്ച് കൊല്ലത്തെ നിശബ്ദതയ്ക്ക് ശേഷം അസിം താന്മോടിൻ്റെ കവിതകൾ നമ്മുടെ മുമ്പിൽ അന്ന് കണ്ട കിളിയുടെ മട്ട് എന്ന പേരിൽ ഈ പുസ്തകമായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നത് ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയ ആൾ ഞാനാണ് ആ ഞാൻ തന്നെ ഇത് പ്രസി പ്രകാശനം ചെയ്യുന്നതൊരു അനൗചിത്യം അല്ലെങ്കിൽ ഞാൻ അസീമിനോട് ചോദിച്ചപ്പം അനൗചിത്യത്തിലാ എനിക്ക് താല്പര്യം എന്ന് അസീം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ അനൗചിത്യത്തിന് തുനിഞ്ഞത് പ്ര പ്രദീപ് പറഞ്ഞ പോലെ അവതാരികയിൽ പലരും പറഞ്ഞ പോലെ അല്ല അവതാരികയിൽ ഞാൻ പറഞ്ഞ പോലെ എന്ന് വേണം പറയേണ്ടത് അപ്പോൾ ഒരാ ഒരാളെ എഴുതിയത് അവതാരിക്കുക അപ്പോൾ അസീമിൻ്റെ കവിതകളുടെ ഒരു സ്വഭാവം പ്രദീപ് വളരെ കൃത്യമായി നിർവചിച്ചതാണ് അതൊരു ഒറ്റയടി പാതയാണ് ഒറ്റയടി പാത എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് പോകാൻ പറ്റില്ല വേറെ ഇടത്തും തിരിയുകയില്ല എന്നല്ല അസിം ഈ കവിത അധികം അങ്ങനെ അങ്ങ് സംസാരിച്ച് ഒച്ച വയ്ക്കുന്ന ഉച്ചഭാഷണി കവിതയല്ല എഴുതുന്നത് അസിം എപ്പോഴും തൻ്റെ ആത്മത്തോട് തന്നെയാണ് തൻ്റെ അപരസ്വത്വത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾ അപ്പോൾ പുറത്ത് കാണുന്ന അസിം എന്ന് പറയുന്ന ആളും കവിത എഴുതുന്ന അസീമും രണ്ടാണ് നമ്മളെ അസീമിൻ്റെ കവിതയിൽ നമ്മൾ വായിക്കുന്ന നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ സുഹൃത്തോ ബന്ധുവോ മകനോ അനന്തരവനോ ജ്യേഷ്ഠനോ ആയ അസീമിനെ അല്ല മറിച്ച് എഴുത്തിലൂടെ രൂപപ്പെടുന്ന ഒരു വ്യക്തിത്വത്തെയാണ് വായിക്കേണ്ടത് അസിമിൻ്റെ അനുഭവങ്ങൾ അസീം ഒരിക്കലും തൻ്റെ നെടുമങ്ങാട് ജനിച്ച ആളായതുകൊണ്ട് നെടുമങ്ങാടൻ പ്രാദേശികതയുടെ ഭാഗമായി നിൽക്കുന്ന ആളല്ല കവിതയുടെ ഒരു സാർവജനീന ഭാഷ അതായത് ആത്മാനുഭവത്തിൻ്റെ ഒരു സാർവജനീന ഭാഷയാണ് അസിമിൻ്റെ കവിതകളിലുള്ളത് ഇന്ന് തിരുവനന്തപുരത്ത് കവികളുടെ എണ്ണം അതിവേഗം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കവികളുടെ എണ്ണം ഉണ്ട് കവിത എഴുതുന്നവരുടെ എണ്ണം കുറവാണെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിനകത്ത് എഴുതുന്ന ഏറ്റവും മുതിർന്ന കവികളിൽ ഒരാൾ കൂടിയാണ് അസിം താന്മോട് അന്നുകണ്ട കിളിയുടെ മട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകതയായി എനിക്ക് തോന്നിയിട്ടുള്ളത് സാധാരണ കവികളുടെ കവിതയിൽ വളരെ കുറച്ച് മാത്രം പ്രത്യക്ഷപ്പെടുന്ന മൃഗങ്ങളുമായിട്ടും ജന്തുജീവിതവുമായി ബന്ധപ്പെട്ട അത് ജന്തുജീവിതമാണ് എന്ന് പറയാതെ ഒരു ജന്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള വിഷമങ്ങളൊക്കെ പങ്കുവയ്ക്കുകയല്ല മറിച്ച് ജന്തുക്കളുടെ ഇമേജ് പ്രത്യക്ഷപ്പെടുകയും പ്രത്യേകിച്ചും ചങ്ങലയ്ക്കിടപ്പെട്ട കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷിയുടെയൊക്കെ ഇമേജുകൾ അത് പഴയ കാൽപ്പരിക കവിതയിലൊന്നും പ്രത്യക്ഷപ്പെട്ടതല്ലാതെ തിരിയക്കുകളുടെ ഈ പക്ഷി ഒരു വലിയ ലോകം പ്രത്യക്ഷപ്പെടുന്നു അത് അസീമിൻ്റെ കവിതയിലെ ആത്മത്തെക്കുറിച്ച് സ്വന്തം സ്വത്വത്തെ അല്ലെങ്കിൽ അപരസ്വത്വത്തെ അഭിമുഖീകരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി വേണം കാണേണ്ടതെന്ന് തോന്നുന്നു മലയാള കവിതയുടെ സമകാലിക വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങളിലൊന്നാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ഈ പ്രകാശനം ചെയ്ത അന്ന് കണ്ട കിളിയുടെ മട്ട് എന്ന കവിത എന്ന് എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവിക്ക് കൈമാറിയാണ് ഞാനിതിൻ്റെ പ്രകാശനം നിർവഹിച്ചത് ഈ വളരെ ആഹ്ലാദകരമായ ഈ സന്ദർഭത്തിൽ അതിൻ്റെ എല്ലാ സന്തോഷവും ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നു അസിം താനിമോട് ഇനിയും ഒട്ടേറെ സമാഹാരങ്ങൾ എഴുതുകയും ഞാൻ നമ്മുടെ കാവ്യബോധത്തെ വീണ്ടും പ്രസരിപ്പിക്കുകയും വലിയ കവിയായി തീരുകയും ചെയ്യട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു പ്രദീപിൻ്റെ ഭീഷണി പ്രകാരം ഞാൻ ഇത് നിർത്തുകയാണ് അല്ല നിയമസഭയുടെ ആജ്ഞപ്രകാരം ഇത് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമസ്കാരം അടുത്തായി കവിയും എഴുത്തുകാരനും ചിന്തകനുമായ ശ്രീ പി എൻ ഗോപികൃഷ്ണൻ സംസാരിക്കും പ്രിയപ്പെട്ടവരെ ഈ അടുത്ത കാലത്ത് ഒരു നാടോടി കഥ കേൾക്കാനിട വന്നു ഈ നാടോടിക്കഥയിലെ നായകൻ ഒരു ആമ ആണ് ഒരു കാട്ടിലെ കുളത്തിൽ വർഷങ്ങളായി ഒരു നൂറ് നൂറ്റമ്പത് വർഷമായിട്ട് ജീവിച്ചിരിക്കുന്ന ഒരാമയാണ് ഈ നാടോടിക്കഥയിലെ നായകൻ അതിലെ പ്രതി ഒരു പുലി ആണ് ഈ പുലിക്ക് ആകെ പത്ത് വയസ്സേ പ്രായവുള്ളൂ പക്ഷേ ഈ പുലി ഈ നൂറ്റമ്പത് വയസ്സുള്ള ആമയെ ഭക്ഷിക്കാൻ പിടിക്കുകയാണ് അപ്പോൾ ആമ പറയും എനിക്കിങ്ങനെ നൂറ്റമ്പത് വർഷം പ്രായമുണ്ട് അപ്പം ഈ കാടിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് നീ നീ ചെറുതാണ് നിനക്ക് പത്ത് വയസ്സേ ആയിട്ടുള്ളൂ അതുകൊണ്ട് എനിക്കൊരു ചെറിയ ഒരു കാര്യം നീ ചെയ്തു തരണം ഈ മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു ഒരു കാര്യം ചെയ്യാൻ അനുമതി തരണം എന്ന് പറയും അപ്പോൾ നീ സമ്മതിച്ചു കാരണം ആമയാണ് എവിടെ ഓടിപ്പോവാനൊന്നും സാധ്യതയില്ലല്ലോ ആ സമയം കൊണ്ട് ആ ചെറിയ സമയം അനുവദിച്ചിട്ടിയ സമയം കൊണ്ട് ഈ ആമ ഈ കുളത്തിന് ചുറ്റുമുള്ള വെള്ള മണലിൽ ഓടി നടന്ന് കുറേ അടയാളങ്ങൾ ഉണ്ടാക്കും എന്നിട്ട് പറഞ്ഞു ഇനി എന്നെ നീ പിടിച്ചോളൂ എന്ന് ആ പുലിക്ക് ഇരിക്കാകെ സംശയം എന്താ പ്രശ്നം എന്താണെന്ന് മനസ്സിലായില്ല അപ്പോൾ അമ്മയോട് ചോദിക്കും നീ എന്താ ചെയ്തതെന്ന് ചോദിക്കും അപ്പോൾ അമ്മ പറയും നാളെ ആരെങ്കിലും ഈ വഴി വരികയാണെങ്കിൽ ഞാൻ ഒരു വലിയ പോരാട്ടം നടത്തിയാണ് താങ്കൾക്ക് കീഴടങ്ങിയെന്ന് ലോകം വിചാരിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ അടയാളങ്ങളൊക്കെ ഞാൻ വരച്ചിട്ടതെന്ന് പറയാണ് സാധാരണ ഈ കഥ കേട്ടേ പിന്നെ കവിത എഴുതാതിരിക്കുമ്പോൾ ഇത് ഓർമ്മ വരും ഈ ഈ വരയ്ക്കലാണോ നമ്മൾ ചെയ്യുന്നതെന്ന് ഉള്ള തോന്നൽ വരും ഇങ്ങനെ വലിയ പോരാട്ടം നടത്തുന്ന മനുഷ്യരാണ് കവികളെന്ന് ഒരു തരത്തിൽ അടയാളപ്പെടുത്തുകയാണോ എന്ന തോന്നലിനെ അതിജീവിച്ചിട്ടാണ് പിന്നീട് ഞാൻ കവിതകൾ എഴുതാൻ ശ്രമിക്കാറുള്ളത് ഇന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കവിത തോറ്റവരുടെ കലയാണ് തോറ്റ കലയല്ല അത് രണ്ടും വ്യത്യാസമുണ്ട് കവിത തോറ്റവരുടെ കലയാണ് കാരണം കവിതയിൽ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള കവിതകൾ പരിശോധിക്കുകയാണെങ്കിൽ വിവിധ തരത്തിലുള്ള പ്രസ്ഥാനങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് പലതരം കവിതകൾ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കുകയാണെങ്കിൽ ലോകം കുറച്ചുകൂടി നന്നാവണം എന്നുള്ളത് എവിടെയൊക്കെയോ എഴുതി വെച്ചിട്ടുള്ളതായിട്ട് തോന്നാറുണ്ട് പക്ഷേ അത്ര നന്നായിട്ടില്ല ലോകം മാത്രമല്ല കവിതയ്ക്കെതിരായിട്ടുള്ളൊരു ലോകം വളരെ വളരെ ഭീഷണമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് പലതരത്തിൽ എല്ലാ തരത്തിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു ഒരു കമ്പോള സംസ്കാരം എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ പല തരത്തിൽ കവിതയ്ക്കെതിരായിട്ടുള്ള ഒരു ലോകം വലുതായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് കവിത ആർക്കും ആവശ്യമില്ല എന്ന് ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ തോറ്റ കലയാണ് അല്ലെങ്കിൽ ഈ ഈ തോറ്റവരുടെ കലയാണ് തോറ്റകലയല്ല ഈ തോറ്റവരുടെ കലയാണ് യഥാർത്ഥത്തിൽ മനുഷ്യരെ ഈ സ്ഥലം വരെ എത്തിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതാണ് യഥാർത്ഥത്തിലുള്ള വിജയം എന്ന് പറയുന്നത് കവിതയുടെ വിജയം എന്ന് പറയുന്നത് അല്ലാതെ കവിതയുടെ വിജയം നിങ്ങൾ ഈ പറയുന്ന കമ്പോളം ഉണ്ടാക്കുന്ന ഇക്വേഷനായിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരിടത്ത് എത്തില്ല നമ്മൾ ആ ആ തരത്തിലുള്ള ഒരു പ്രയത്നം തന്നെ ഉപേക്ഷിക്കുകയാണ് നല്ലത് മറിച്ച് ഈ മനുഷ്യരാശിയെ നിലനിർത്തുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റും ഇപ്പം ആരോഗ്യത്തെ സംബന്ധിച്ച പല കണ്ടുപിടുത്തങ്ങൾ പറയാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും പക്ഷേ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും സൂക്ഷിക്കുന്ന ഒരു കല ലോകത്തുണ്ടെന്നുള്ളതാണ് അത് കവിതയാണ് അപ്പോൾ അസീം പ്രവർത്തിക്കുന്ന അവിടെയാണ് അതാണ് അതിൻ്റെ ഒരു ഒരു സന്തോഷം എന്ന് പറയുന്നത് അസീം മാത്രമല്ല ഇവിടെ ഉള്ളപ്പം ഇവിടെ കൂടിയിരിക്കുന്ന ഒരുപാട് കവികൾ എല്ലാം ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട് മലയാളത്തിലൊരു ഒരു പ്രസിദ്ധ കവി കെ എ ജയശീലിൻ്റെ കവിതയിൽ പറയുന്നുണ്ട് എൻ്റെ ഞരമ്പുകൾ എൻ്റെ വിരൽത്തുമ്പിൽ അവസാനിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ നിദാനം എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ വിരൽത്തുമ്പിൽ നിന്നാണ് രാജശേഖരൻ്റെ വിരൽത്തുമ്പ് തുടങ്ങിയിരുന്നെങ്കിൽ ആ വിരൽത്തുമ്പീതാണ് അസീമിൻ്റെ വിരൽത്തുമ്പ് തുടങ്ങിയിരുന്നെങ്കിൽ നമ്മളെല്ലാവരും ഒരു ശരീരമായിരുന്നെങ്കിൽ എനിക്കൊരു അടി എല്ലാവരും കരയുമായിരുന്നു എനിക്ക് എന്നെ ആരെങ്കിലും ഇക്ളിയിട്ടാൽ എല്ലാവരും ചിരിക്കുമായിരുന്നു പക്ഷേ നമ്മുടെ ആ ഞരമ്പ് പരസ്പരം ബന്ധിപ്പിക്കുന്ന ഞരമ്പ് മുറിഞ്ഞുപോയി എൻ്റെ ഞാൻ എന്ന് പറയുന്ന എൻ്റെ വിരൽത്തുമ്പിൽ അവസാനിക്കുന്നു അതാണ് ദുഃഖത്തിൻ്റെ നിദാനമെങ്കിൽ കവിത അവിടെയാണ് ഇടപെടുന്നത് എന്ന് പറഞ്ഞാൽ മുറിഞ്ഞ ഞരമ്പിനെ പുനഃസൃഷ്ടിക്കുക എന്ന് പറയുന്നതാണ് ഭാഷ കൊണ്ട് പുനസൃഷ്ടിക്കുക എന്ന് പറയുന്നതാണ് കവിത ആത്യന്തികമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള പാലം എന്ന് പറയുന്നത് അത് നടക്കാനുള്ളതല്ല മറിച്ച് ചിന്തയും വികാരവും രക്തവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസരിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പാലം ഭാഷയുടെ പാലം നിർമ്മിക്കുകയാണ് അസീം അടക്കമുള്ള ആളുകൾ ചെയ്തിട്ടുള്ളത് അസീമിനെ വളരെ മുമ്പേ എനിക്കറിയാം ഏതാണ്ട് ഒരേ കാലത്ത് എഴുതി തുടങ്ങിയവർ എന്നുള്ള നിലയിൽ അസീമിനെങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ട് ഞാൻ അസീമിൻ്റെ കവിത പല പടർച്ചകളിലേക്ക് പോകുന്നത് ഒക്കെ കണ്ടു നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ടായിരിക്കും ഈ പഠനം എഴുതാൻ അസീം എന്നെ ഏൽപ്പിച്ചത് ഞാൻ എൻ്റെ തിക്കും തിരക്കുമൊക്കെ കാരണം പലതരം പ്രശ്നങ്ങൾ കാരണം നീട്ടി നീട്ടി വെച്ച് കൊണ്ടുപോയിട്ട് അസീമിനെ കുറച്ച് ദ്രോഹിച്ചിട്ടുണ്ട് എന്തായാലും അത് തന്നു ആ പഠനത്തോടു കൂടിയിട്ടാണ് ഈ പുസ്തകം പ്രകാശിതമാവുന്നതെന്നും വളരെ സന്തോഷം എനിക്കുണ്ട് മാത്രമല്ല ഇതിനു വേണ്ടി മാത്രമാണ് ഈ പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റോ സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് തൃശ്ശൂരിൽ നിന്ന് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് കാരണം എൻ്റെ ഒരു സഹോദര കവിയാണ് അസീം അസീമിൻ്റെ കവിതയുടെ ആത്യന്തികമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു 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 തരത്തിലുള്ള ഒരു ആന്തരിക വിമർശകൻ എപ്പോഴും അസീമിൽ ഉണർന്നിരിക്കുന്നുണ്ട് അപ്പോൾ അത് സാമ്പ്രദായികമായ വിഭജനങ്ങളെ മുഴുവൻ ഇല്ലാതാക്കും എന്ന് പറഞ്ഞാൽ ഗ്രാമം നഗരം അങ്ങനെ നമ്മൾ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഒരുപാട് വിഭജനങ്ങളുണ്ട് ഈ വിഭജനങ്ങളൊക്കെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഇത് നല്ലത് ഇത് ചീത്ത എന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കാതെ ഇതിൻ്റെ ഉള്ളിൽ ഓരോ സ്ഥലത്തും കയറി ചെന്ന് ആന്തരിക വിമർശനത്തിൻ്റേതായിട്ടുള്ള ഒരു റോള് അസീം നിർവഹിക്കുന്നുണ്ട് അത് ഈ കവിതകളിൽ മുഴുവൻ കാണാം അസീമിൻ്റെ ഒരു കവിത കൂർത്ത വേയെ പറ്റിയിട്ടാണ് കൂർത്ത അഗ്രഹങ്ങളുള്ള വസ്തുക്കളെ പറ്റിയിട്ട് അസീം ഒരു കവിത എഴുതിയിട്ടുണ്ട് അതെങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം ഈ കൂർപ്പ് എന്ന് പറയുന്നത് ഈ മൂർച്ച എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം ഉദിച്ച് അസ്തമിക്കുന്നതിൻ്റെ ഇടയിൽ എത്രയോ മൂർച്ചകൾ നമ്മെ മുറിക്കുന്നുണ്ട് എന്ന് പറയുന്ന എന്നാൽ ഇത് ലോകം അറിയാത്തതാണ് ടി വിയിൽ നമുക്ക് കാണാൻ പറ്റില്ല പത്രത്തിൽ വായിക്കാൻ പറ്റില്ല ഈ പറയുന്ന ദൈനംദിന ഒന്നും ചരിത്രത്തിൻ്റെ വലിയ രേഖപ്പെടുത്തലിലൊന്നും അത് കാണില്ല പക്ഷെ അതാണ് മനുഷ്യജീവിതം എന്ന് കാണണമെങ്കിൽ നമ്മൾ കവിതയിലേ പേജിലേക്ക് പോകണം അങ്ങനെ മനുഷ്യ ചരിത്രം തൻ്റെ കാലത്തെ മനുഷ്യ ചരിത്രം ആഴത്തിൽ എഴുതുക എന്ന് പറയുന്ന ദൗത്യം ഏറ്റെടുത്ത ഒരു കവിയാണ് അസീം അസീം അത് തുടരും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അസീമിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു ഈ ഈ ചടങ്ങിൽ എന്നെ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട റോളിലേക്ക് ക്ഷണിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു നന്ദി അടുത്തായിട്ട് ഈ പുസ്തകത്തെക്കുറിച്ച് വളരെ വിശദ എന്താ വിശദ വിശദമായൊരു വിശകലനം ചെയ്യാനായിട്ട് ഡോക്ടർ എം എ സിദ്ദിഖിനെ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുന്ന പി കെ രാജശേഖരൻ ഗോപികൃഷ്ണൻ സാർ അടക്കമുള്ള ഏറെ പ്രിയപ്പെട്ടവർ സ്കൂൾ പഠനകാലത്ത് പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ പത്ത് മിനിറ്റിൽ താഴെയുള്ള ഒരു പ്രസംഗത്തിൽ പങ്കെടുക്കുന്നത് ഞാൻ ഞാനാലോചിക്കുന്നത് ഈ രണ്ടര മണിയാവുമ്പോൾ കമ്പക്കെട്ടിൻ്റെ ഒടുവിൽ എല്ലാം കൂടി കൂട്ടിയിട്ട് കത്തിക്കുന്ന ആ ശബ്ദം താങ്ങാൻ നമ്മുടെ നെടുമങ്ങാട് നിന്ന് ഈ പുസ്തക പ്രകാശനത്തിന് പ്രകാശനത്തിനെത്തിച്ചേർന്ന പ്രിയപ്പെട്ട കവി മനുഷ്യർക്ക് കഴിയുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് വേണമെങ്കിൽ ഒറ്റയടിക്ക് ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തി എനിക്ക് എൻ്റെ കസേരയിലേക്ക് പോയിരിക്കാം പി കെ രാജശേഖരൻ്റെ അവതാരികയോടുകൂടി ആരംഭിക്കുന്ന ഈ പുസ്തകത്തിൽ അൻപത് കവിതകളുണ്ട് അതിന് പി എൻ ഗോപികൃഷ്ണൻ്റെ ഒരു പഠനമുണ്ട് പി എസ് ഉണ്ണികൃഷ്ണൻ എന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കവിയെ കിഴക്കാൻ കിഴുക്കാന്തൂക്ക് പിടിച്ചു നിർത്തി ദൂരേക്ക് വലിച്ചെറിയുന്ന ഒരു ശിക്ഷ കൊടുത്തുകൊണ്ട് അസീംദാനിമൂട് നടത്തുന്ന സംഭാഷണത്തിൻ്റെ ഒരു ദീർഘമായ ഇൻ്റർവ്യൂവുമുണ്ട് പതിനാല് കൊല്ലം കവിത എഴുതാതിരുന്ന അസീമിനെ ആ പതിനാല് കൊല്ലത്തിന് മുൻപും പതിനാല് കൊല്ലത്തിന് ശേഷവും എനിക്കറിയാം ഒരിക്കൽ തെറാപ്യൂട്ടിക് ഇമാജിനേഷൻ എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ ഭാഗമായി ഇവാ മേജറുടെ ഒരു കോട്ട് ക്ലാസ്സിൽ ചർച്ച ചെയ്തതിന് ശേഷം ഞാനന്ന് രാത്രി അസീമിനെ വിളിച്ചിരുന്നു നിങ്ങളുടെ ഒരു കവിത ഞാൻ വായിച്ചു ആ കവിത ഈ പുസ്തകത്തിലുമുണ്ട് ആരാവാം ഈ കവിതയിൽ വിഷാദത്തെപ്പറ്റി അതിൻ്റെ സ്പന്ദനങ്ങളെപ്പറ്റി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിഷാദവാനായിരുന്നുവോ ഓ പതിനാല് കൊല്ലം എന്ന് ഞാൻ ചോദിച്ചു അപ്പം അസീം പറഞ്ഞ മറുപടി എനിക്ക് വിഷാദമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വളരെ സന്തോഷത്തോടെയാണ് കവിത എഴുതാതെ ഇരുന്നത് കവിത എഴുതുമ്പോൾ കിട്ടുന്ന അനുഭവം എന്താണോ സുഖം എന്താണോ അതുതന്നെയാണ് കവിത എഴുതാതിരിക്കുമ്പോഴും കിട്ടുന്നത് എന്ന് പറഞ്ഞ ആ കവിയുടെ മൂന്നാമത്തെ സമാഹാരത്തിൻ്റെ പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ എപ്രയാർ എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് ഒരു പക്ഷേ അത് മലയാളത്തിൽ അസാധാരണമായി പ്രയോഗിച്ചിട്ടുള്ള ഒരു ചിന്തകൻ നടരാജഗുരുവാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവാം ശ്രീനാരായണ ഗുരുവിൻ്റെ കവിതകളെപ്പറ്റി പറയുമ്പോഴാണ് നടരാജൻ അത് കൂടുതൽ സൂക്ഷ്മമായി പറയുന്നത് നക്ഷത്രങ്ങളുടെ എണ്ണം എന്ന ഒരു കവിതയോടെ ആരംഭിക്കുന്ന ഈ അൻപത് കവിതകളിലെ ആദ്യത്തെ കവിത നക്ഷത്രങ്ങളുടെ എണ്ണം പക്ഷേ പി എൻ ഗോപികൃഷ്ണൻ്റെ കുറിപ്പിൽ ആദ്യ കവിത നക്ഷത്രങ്ങളല്ല ചെരുപ്പാണ് നക്ഷത്രങ്ങളുടെ രണ്ടാമത് റീ ഓർഡർ ചെയ്തതാവാനാണ് വഴി ഈ നക്ഷത്രങ്ങൾ ജീവിച്ചിരിക്കുന്ന മരിച്ചുപോയ സ്വപ്നം കാണുന്ന കാണാത്ത കുഞ്ഞുങ്ങളുടെ എണ്ണങ്ങളെ നക്ഷത്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മാത്തമാറ്റിക്സ് ആണ് അത് അരിത്മെറ്റിക്സ് അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഒരു തെളിവുമില്ലാതെ ആകാശങ്ങളിലെ നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കാൻ കവിതയ്ക്ക് കഴിയുമോ എന്ന സൂക്ഷ്മമായ ചോദ്യത്തിൻ്റെ ഒടുവിൽ കൃത്യത എന്ന വാക്കിനെ തന്നെ കവി തിരുത്തുന്നുണ്ട് ഞാൻ ആ വായനയിലേക്ക് പോകുന്നില്ല നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ ഡി സിയുടെ ഷോപ്പിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ഈ പുസ്തകം നൂറ്റൻപത് രൂപയ്ക്ക് വാങ്ങുമെന്ന് എനിക്കറിയാം ഇവിടെ ഈ അവതരണം നടത്താൻ വേണ്ടി അസീം താന്യും കൂടെ ഒരു കവറിലിട്ട് ഈ പുസ്തകം എനിക്ക് തന്നിരുന്നു പക്ഷേ അതിപ്പോൾ എനിക്ക് കാണാനില്ല അതുകൊണ്ട് ഇന്നലെ ഓടിപ്പടച്ച് ഞാനിവിടെ വന്നിട്ട് നൂറ്റി തൊണ്ണൂറ് രൂപയുടെ പുസ്തകം നൂറ്റൻപത് രൂപയ്ക്ക് വാങ്ങിയതിൻ്റെ വെളിച്ചത്തിലാണിത് പറയുന്നത് രണ്ടാമത്തെ കവിതയാണ് ചെരുപ്പ് ഇങ്ങനെ അൻപത് കവിതകളെ പറ്റിയിട്ട് ഞാൻ പറയുന്നില്ല ഈ ചെരുപ്പ് എന്ന് പറയുന്നത് ഒരു പക്ഷേ അസീമിന് മാത്രം എഴുതാൻ പറ്റുന്ന കവിതയാണ് എന്ന് വേണമെങ്കിൽ വിചാരിക്കാം പ്രിയ സുഹൃത്തിൻ്റെ മരിപ്പിനു പോയി തിരിച്ചു വന്നു ചെരുപ്പൂരി പുറത്തിട്ടു പാകമാകാത്ത ചെരുപ്പാണ് അത് തൻ്റേത അല്ല എന്ന് അപ്പോഴൊന്നും അറിയുന്നില്ല പെരുത്ത ശങ്കയാൽ പുറത്ത് മടിച്ചു നിൽക്കുമ്പോൾ മരണ വീട്ടിൽ ഇന്നൻ ചെരുപ്പുമായതാ മരിച്ച ചങ്ങാതിയുടെ അകന്ന ബന്ധുവെന്ന് പുറത്തു നിൽക്കുന്നു അപ്പോഴാണ് അറിയുന്നത് എൻ്റെ ചെരുപ്പ് കട്ടോണ്ട് പോയിട്ട് അറിയാതെ ഇട്ടിട്ട് പോയിട്ട് ആശാൻ്റെ ചെരുപ്പാണ് ഞാൻ ഇട്ടുകൊണ്ട് വന്നത് ഈ മാറ്റത്തെ തിരിച്ചറിയുന്നതിൻ്റെ ഇടയിൽ അസീം ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട് വില പിടിച്ചൊരൻ പുതിയ പാതുകം കവർന്നെടുത്തറുംപടഞ്ചൻ ചപ്പലിങ് അഴിച്ചു വെച്ചതാര് കവിതയുടെ പേര് ചെരുപ്പെന്നാണ് നഷ്ടപ്പെട്ടു പോയത് പാതുകമാണ് ഈ കൂട്ടുകാരൻ തിരിച്ചു കൊണ്ടുവന്ന സാധനം ചപ്പലാണ് ഈ മൂന്ന് പ്രയോഗം കൊണ്ട് ചെരുപ്പിൻ്റെ രാഷ്ട്രീയ ചരിത്രമല്ല സത്യത്തിൽ ശരീരത്തിൻ്റെ ഒരു പുതിയ രാഷ്ട്രീയത്തെ നിർമ്മിച്ചെടുക്കുന്ന ഈ മാതമാറ്റിക്സ് ചെരുപ്പ് എന്ന കവിതയിലൂടെ അസീമിനെ നമുക്ക് പ്രിയപ്പെട്ടതാക്കി മാറ്റും പണ്ട് ചാരുകശാല വായിച്ചൊരു ഓർമ്മ എനിക്കുണ്ട് ആരാപമെന്നത് വായിച്ച ഓർമ്മ എനിക്കുണ്ട് കുരുഷേറ്റത്തെപ്പറ്റി അദ്ദേഹം അദ്ദേഹം ഖലീൽ ജിബ്രാനെ ഓർത്തു കൊണ്ട് എഴുതിയൊരു കവിത പീഡയുടെ അനുഭവത്തെ അനുസ്മരിക്കുന്നത് ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ഇങ്ങനെയാണ് ശരീരത്തിൽ നിന്ന് അസീം കവിതയെ മോചിപ്പിക്കുന്നത് എന്ന് വിളിച്ചു പറയുന്ന കവിതകളുടെ ഒരു സമാഹാരമാണ് തീർച്ചയായിട്ടും പി കെ അതിനെ മൂന്നായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ആത്മവത്തയുടെ ഒരു കൂട്ടമായി കലയെ മോചിപ്പിക്കുന്ന കലാകാരൻ്റെ തന്നെ ഒരു ചോദ്യമായി ഞാൻ അതിൽ നിന്ന് തുടങ്ങിയിട്ട് ഇത് കലയുടെ മാത്രം ഒരു പ്രശ്നമായിട്ടല്ല കാണുന്നത് ബോർഹസിനെ വെച്ചിട്ട് വളരെ വിശദമായി തന്നെ ആ പി കെ തൻ്റെ അവതാരികയിലിത് പറഞ്ഞ് വെക്കുന്നുണ്ട് എപ്പോഴും തന്നെ തന്നെ ചോദ്യം ചെയ്യുന്ന അത് പി എൻ ഗോപികൃഷ്ണൻ ഇവിടെ പറഞ്ഞു അസാധാരണമായ ഒരു അസിമെട്രി കവിതയിൽ അസീം സൃഷ്ടിക്കും ബോഡിയെ പറ്റിയിട്ടാണ് പറയുന്നത് പക്ഷേ ഈ ബോഡിയെ ഇയാൾ ചിതർച്ചു കളയുന്നു എപ്പോഴും ഉച്ചയ്ക്ക് മേൽ ശിരസ് കുത്തി മേലോട്ടുയർന്ന് കൈയും കാലും ഇളക്കി കളിക്കുന്ന മറ്റൊരാൾ ആരായിടാം തന്നിൽ നിന്ന് തന്നെ തൻ്റെ അപരതയെ സൃഷ്ടിക്കുമ്പോൾ എല്ലാ സിമട്രികളെയും പൊളിച്ചു കളയുന്ന ഒരു വിദ്യ അസീമിൻ്റെ ഈ കവിതയിൽ മാത്രമല്ല ഒരുപാട് കവിതകളിലുണ്ട് കണ്ണാടിക്ക് മുന്നിൽ ഞാൻ അതേവിധം എത്തുമ്പോൾ ഒളിക്കുവതെങ്ങാവാം നീ ഇത് സത്യത്തിൽ ഒരു പഴയ പ്രേത കോൺസെപ്റ്റാണ് ഫോട്ടോഗ്രാഫിയിൽ പ്രേതം പതിക്കില്ല കണ്ണാടിക്ക് മുന്നിൽ പ്രേതം പതിക്കില്ല എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ് എങ്കിൽ പോലും ഇത് അസിമട്രിയുടെ ഒരു തന്ത്രമാണ് ഇത് അസീമിൻ്റെ കവിതയിലെ ശരീരത്തിൻ്റെ പൊതു സ്വഭാവമാണ് ഇയാൾ ശരീരത്തിൽ നിന്നാണ് കവിതയെ കണ്ടെടുക്കുന്നത് എന്ന് തോന്നിപ്പോകും കുറുപ്പിനെ പറ്റിയിട്ട് പറഞ്ഞല്ലോ കുറുപ്പ് ഞാൻ മുനയൊടിക്കുന്നു കിളിയെ പറ്റിയിട്ട് പറയും ടി പത്മനാഭന് വളരെ പ്രിയപ്പെട്ട ഒരു ജാലക കവിതയുണ്ട് ഗ്രന്ഥാലോകത്തിലാണത് വരുന്നത് ടി പത്മനാഭൻ വളരെ കാര്യമായത് എടുത്തു പറഞ്ഞു ടിൻഡ്രമ്മിനെ പോലെ ഇരിക്കുന്നു ഇയാളുടെ കവിത നിയം കൃഷ്ണൻ നായർ പണ്ട് പറഞ്ഞു കൃഷ്ണൻ നായർ ടിൻഡ്രമ്മിനെ പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് നോവലിസ്റ്റായ ഗുന്തർഗ്രസന അല്ല കൃഷ്ണനായരുടെ മനസ്സിൽ കണ്ടിരിക്കാൻ സാധ്യതയുള്ളത് ഗുന്ദർഗ്രസ് ഒരു അസാധാരണ കവി കൂടിയാണ് ടിക് 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 ലോറയുടെ ഒരു ജീവിതത്തെ പറ്റിയിട്ടുള്ള ഗ്രാസിൻ്റെ ഒരു കവിത ഓർമ്മ വരികയാണ് ഇതാണ് ബോഡിയിൽ നിന്ന് പുറത്തേക്ക് കവിതയെ കണ്ടെടുക്കുന്ന അസീമിൻ്റെ അസിമെട്രിയുടെ ഒരു ശാസ്ത്രം തനിച്ച് എന്ന കവിതയിൽ കാണാം നടന്നു പോകുമ്പോൾ എനിക്ക് രണ്ട് കണ്ണുകൾ കിട്ടി ഞാനത് ചുമരിൽ പതിപ്പിച്ചു വച്ചു എനിക്കൊരു ഹൃദയം കിട്ടി എന്നൊക്കെ പറയുന്നിടത്ത് പലയിടത്തായി ചിതറിക്കിടക്കുന്ന തൻ്റെ തന്നെ ശരീരത്തെ ഒരുമിപ്പിച്ചു വെച്ചിട്ട് ഒരു മാനിഫെസ്റ്റേഷൻ അത് പി കെയും പി എൻ ഗോപികൃഷ്ണനും അവരുടെ കുറിപ്പുകളിൽ പറയുന്നുണ്ട് ചിത്രകലയെ അസാധാരണമായി കവിതയിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ഈ കവിയുടെ വൈദഗ്ധ്യത്തെ പറ്റി എല്ലാ കവിതകളും ഈ മട്ടിലുള്ളതാണ് എന്നല്ല സെൻസിബിലിറ്റിയുടെ തന്നെ പല തലങ്ങളിൽ നിൽക്കുന്ന ഇത്തരത്തിലുള്ള ഈ മാനിഫെസ്റ്റേഷൻസ് അതായത് ഹ്യൂമൻ സൂ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരുപക്ഷെ ഡെസ്മൻ മോറിസ് പറയുന്ന തത്വം തന്നെയാണ് നിങ്ങൾ കുഞ്ഞുങ്ങൾ പടം വരയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ ട്രൈബൽ പീപ്പിൾ ട്രൈബ്സ് ദ പ്രിമിറ്റീവ് മനുഷ്യർ പടം വരയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ അവർ ചില ശരീരഭാഗങ്ങളെ അസാധാരണമായി വലുതാക്കും വലുതാക്കുന്നത് ആ ശരീരഭാഗം അവരുടെ കർമ്മശാസ്ത്രത്തിൽ കൂടുതൽ പങ്കെടുക്കുന്നു എന്ന ഫിസിക്സിനെ പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന കുട്ടികളുടെ ഒരു കല അസാധാരണമായ ഒരു ഒരു മാനിഫെസ്റ്റേഷൻ അതിന് കവിതയുടെ തന്നെ ഒരു സ്റ്റിമുലി പ്രവർത്തിക്കുന്നുവെന്ന് കാവ്യവായനയിൽ നമുക്ക് പറയാൻ പറ്റുന്ന കവിതകളുണ്ട് സെൻസിബിലിറ്റിയുടെ തലത്തിൽ നിൽക്കുന്ന മണൽത്തരി പോലെയുള്ള ചെറിയ കവിതകൾ ഈ പ്രക്രിയ അസീമിൻ്റെ കവിതയെ മലയാള കവിതയിലെ ഏറ്റവും പുതിയ സ്വരങ്ങളിലൊന്നാക്കി മാറ്റുന്നു എന്നുള്ളടത്ത് നിൽക്കുന്ന ഒരു ഒറ്റപ്പെട്ട കവിത കൂടിയുണ്ട് അത് സിമട്രിയുടെ കവിതയാണ് ഹുസൈനും കോംബസും എന്ന് പറയണ കവിത മാത്തമാറ്റിക്സ് ക്ലാസ് മുറിയിലിരിക്കുന്നു ഹുസൈൻ ഹുസൈൻ കോംബസിൽ ഒരു പെൻസിൽ താഴ്ത്തി വെച്ചിട്ട് വട്ടം വരയ്ക്കുന്നത് കണ്ടിട്ട് ഹുസൈൻ തൻ്റെ ശരീരത്തെ തന്നെ ഒരു വട്ടമാക്കി മാറ്റുന്നു ഈ വട്ടത്തിൽ നിന്നാണോ വട്ട് എന്ന വാക്ക് വന്നത് എന്നുള്ളത് ഈ കവിത വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഹുസൈന് വട്ടാണ് ഹുസൈൻ വട്ടം വരച്ചു കൊണ്ടേയിരുന്നു ഹുസൈൻ്റെ കൂട്ടുകാരൊക്കെയും ചതുരം വരയ്ക്കുമ്പോൾ ഹുസൈൻ വട്ടം വരയ്ക്കുന്ന സ്വാഭാവിക മനുഷ്യനായി എന്ന് പ്രഖ്യാപിക്കുന്ന അസീമിൻ്റെ കവിത ഒരു പക്ഷേ അസീമിൻ്റെ കവിതയിൽ പുതിയ ഫോട്ടോ സിന്തസിസ് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അസീമിൻ്റെ കവിതയിൽ പ്രകൃതി ഇല്ല എന്നൊരു തോന്നൽ അസീമിന് ഉണ്ടായിരുന്നു ഈ അടുത്ത കാലം വരെ തൻ്റെ കവിതയിൽ പ്രകൃതി പ്രകൃതിയില്ല പക്ഷേ എനിക്കങ്ങനെയല്ല തോന്നിയിട്ടുള്ളത് അസീമൻ്റെ കവിതയിൽ പ്രകൃതി ഉണ്ട് ഈ മോളിക്കുലാർ ഷേപ്പ് മുഴുവൻ സർക്കുലാറാണ് പ്രപഞ്ചം സർക്കുലാറാണ് ഭൂമി സർക്കുലാറാണ് മൂവ്മെൻറ്റ് സർക്കുലറാണ് കോസ്മിക് എനർജി സർക്കുലറാണ് ഈ സർക്കുൽ സർക്കുലാർ ഷേപ്പിനെ ഒരു കോമ്പസ് കൊണ്ട് തൻ്റെ ശരീരത്തിലേക്ക് സൃഷ്ടിച്ചെടുക്കുന്ന വ്യക്തിയെ ഹുസൈനും കോംബസും എന്ന കവിതയിൽ നിർമ്മിക്കുന്ന അസീമിൻ്റെ പ്രകൃതി ചിന്തയുടെ ഏറ്റവും മൂർത്തമായ ഒരു പ്രതിഫലന രൂപമായിട്ടാണ് അന്നു കണ്ട കിളിയുടെ മട്ട് എന്ന് പറയുന്ന പുസ്തകം പുറത്തു വരുന്ന ഒരു പക്ഷേ നമ്മുടെ കാലത്ത് ഈ പുസ്തകശാലയിൽ തന്നെ ഉണ്ടാവാം ദ ഇന്നർ ലൈഫ് ഓഫ് ആനിമൽസ് എന്ന് പറയുന്ന പീറ്റർ ഒഹ്ലബേനിൻ്റെ പുസ്തകം ആ മട്ടിലുള്ള ധാരാളം കൃതികൾ വരുന്നുണ്ട് മനുഷ്യർ അവരുടെ വിദൂരമായ കണ്ണുകൾ കൊണ്ട് മാറി നിന്ന ലോകത്തുള്ള ജീവികളല്ല പക്ഷികളും മൃഗങ്ങളും എന്ന കാഴ്ചപ്പാട് നീ തന്നെയാണ് മൃഗം നീ തന്നെയാണ് പക്ഷി എന്ന കാഴ്ചപ്പാടിലേക്ക് വളർത്തിയെടുക്കുന്ന ഒരു പുതിയ അനുഭവത്തിൻ്റെ മൂന്നാമത്തെ സമാഹാരമാണ് ഇത് എന്നും ഈ കൃതി ആ നിലയിൽ പരിചയപ്പെടുത്തുക എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ് എന്നും ഞാൻ കാണുകയാണ് പക്ഷേ ഞെട്ടിക്കുന്ന ഒരു കവിതയും ഇതിലുണ്ട് എൺപത് കവിതകളെക്കുറിച്ച് ഞാൻ പറയുന്നത് അത് അണ്ടിക്കഞ്ഞി എന്ന് പറയുന്നതാണ് ഇതൊക്കെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയാൽ രസകരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ട് എൻ എൻ കക്കാടിൻ്റെ ശിഖണ്ഡി എന്ന് പറയുന്ന ഒരു കവിത ബി എ ക്ലാസ്സിൽ പഠിക്കാൻ വെച്ചിട്ട് ഈ ശിഖണ്ഡിയെ സ്പ്ലിറ്റ് ചെയ്യാൻ ശ്രമിച്ച ഒരു മലയാള അധ്യാപകൻ്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട് പുള്ളിക്ക് ഇത് ഒരു തരത്തിലും വിശദീകരിക്കാൻ പറ്റുന്നില്ല ശിഖണ്ഡി കവിത മനസ്സിലാവുന്നില്ല സാറിന് മനസ്സിലാവുന്നില്ല പിന്നെ അങ്ങനെ പിള്ളേർക്ക് മനസ്സിലായി കൊടുക്കും പക്ഷേ അണ്ടിക്കഞ്ഞി അങ്ങനൊന്നുമല്ല കേട്ടോ ഞാൻ പറയുന്ന അണ്ടിക്കഞ്ഞി അഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കാൻ വരികയാണ് അപ്പോൾ എൻ്റെ മോൻ അടുത്ത അഞ്ചാം ക്ലാസ്സിലാവും മക്കളെ പിടി ജീവിതത്തിന് അണ്ടിക്കഞ്ഞിയെക്കുറിച്ച് പറയാം പറഞ്ഞു ഇത് ഈ കവിത സൃഷ്ടിക്കുന്ന ഒരു പുതിയ തരംഗമുണ്ട് അത് അത് പി പി രാമചന്ദ്രൻ്റെ മാമ്പഴക്കാലത്തെ പറ്റി പറയുമ്പോൾ ഇത് ഷിഫ്റ്റിംഗ് ബേസ് ലൈൻ സിൻഡ്രോമിൻ്റെ ഒരു ഉദാഹരണ പദ്യമാണ് എന്ന് പറയുന്നത് പോലെ ഈ അണ്ടിക്കഞ്ഞി എന്ന് പറയുന്ന കവിത നമ്മുടെ തന്നെ ചരിത്രമാണ് നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ രുചിയാണ് നമ്മുടെ തന്നെ ചൂടാണ് എന്ന് പ്രഖ്യാപിക്കുന്ന അസാധാരണമായ തരംഗ ദൈർഘ്യങ്ങളുള്ള ഒരു പുസ്തകമെന്നുള്ള നിലയിൽ ഇത് വീണ്ടും വീണ്ടും വായിക്കപ്പെടട്ടെ എന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത് സമയം അധികരിച്ചു പോയി എങ്കിലും എനിക്ക് പറയാനുള്ളത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ പുസ്തക പരിചയം ചുരുക്കുന്നു നമസ്കാരം അടുത്തതായി പ്രഭാഷണം നടത്താനായിട്ട് കവിയും വിമർശകനുമായ ഡോക്ടർ ടി കെ സന്തോഷ് കുമാറിനെ ക്ഷണിക്കുന്നു അല്ല രണ്ടര അവർ ഇനി അഞ്ച് പ്രിയമുള്ളവരെ അസീം താനിമൂട് വളരെ അദ്ദേഹം എഴുതിയ കാലം മുതൽ പരിചയമുള്ള ഒരു കവിയാണ് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം അസീം താനിമൂട് ബി എസ് രാജീവ് ചായം ധർമ്മരാജൻ വിനോദ് വൈശാഖി കെ സജീവ് കുമാർ അങ്ങനെ ഒരു നിര കവികളാണ് തിരുവനന്തപുരത്ത് ഒരേ കാലഘട്ടത്തിൽ എഴുതുകയും കെ ആർ ശ്രീലാൽ കെ എസ് അജിത്ത് ആർ മനോജ് അല്ലെങ്കിൽ കെ എസ് അജിത്ത് ഏകദേശം നിശബ്ദനായിട്ട് ആണ് ഞാൻ കാണുന്നത് ആർ മനോജ് മരിച്ചുപോയി ശ്രീലാലും മരിച്ചുപോയി ശ്രീലാൽ വളരെ നിശിതമായി അസീമിൻ്റെ കവിതകളെ വ്യക്തിപരമായി വിമർശിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞിട്ട് ഓർക്കുകയാണ് ഞാൻ പറയാൻ കാരണം പലപ്പോഴും അന്നത്തെ അസീമിൻ്റെ കവിതകൾക്കൊരു നിർവചന സ്വഭാവം ഉണ്ടായിരുന്നു അപ്പം മേശ എന്ന് പറഞ്ഞൊരു തീം ഉണ്ടെങ്കിൽ അതിന് കൃത്യമായി നിർവചിക്കുന്ന രീതിയിൽ കവിത എഴുതുമായിരുന്നു എന്നാണ് ശ്രീലാല് പറഞ്ഞത് ശ്രീലാലും പെട്ടെന്ന് കവിത എഴുത്തിൽ നിന്നും നിശബ്ദനായിപ്പോയി അക്കാലഘട്ടത്തിലാണ് ഈ കെ എം വേണുഗോപാൽ എഡിറ്റ് ചെയ്യുന്ന യുവകവിതക്കൂട്ടം വരുന്നത് അത് കഴിഞ്ഞിട്ട് ആറ്റൂര് വിവർമ്മയുടെ പുതു കവിതകളുടെ സമാഹാരം വരുന്നത് അപ്പോൾ കേരളത്തിൽ അന്ന് വളരെ സജീവമായിട്ട് തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ഒരു കവിത ആധുനികതയിൽ നിന്ന് വ്യത്യസ്തമായ കാവ്യരീതി അന്വേഷിക്കുന്ന ഒരു വൻ നിര കവികളുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന രീതിയിൽ അസീംതാനിയോട് പി കെ രാജശേഖരനും പി എൻ ഗോപികൃഷ്ണനും ഒക്കെ പറഞ്ഞതുപോലെ തന്നോട് തന്നെയുള്ള ഒരു സംവാദത്തിൻ്റെ സ്വഭാവത്തിൽ തന്നെയാണ് ആദ്യകാലം മുതലേ കവിത എഴുതിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആരെയും അനുകരിക്കുന്ന ഒരു രീതി അദ്ദേഹം പിന്തുടർന്നില്ല അതുതന്നെയാണ് ആ കവിതയുടെ പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം നിശബ്ദനായിപ്പോയത് എന്നതിനെക്കുറിച്ച് വ്യക്തിപരമായി ഞാൻ ചോദിച്ചിട്ടില്ല പക്ഷേ ആ നിശബ്ദത അസീമിൻ്റെ കവിതയ്ക്ക് പിന്നീട് വന്ന ഈ മൂന്ന് സമാഹാരങ്ങൾ വായിച്ച ഒരാളെന്ന നിലയിൽ അസീമിൻ്റെ കവിതയ്ക്ക് ഒട്ടേറെ ഗുണം ചെയ്തു എന്നുള്ളതാണ് വാസ്തവം കാരണം അന്ന് തുടർച്ചയായി എഴുതിക്കൊണ്ടിരുന്ന പലരും ഒറ്റയ്ക്കും തെറ്റിക്കും കവിത എഴുതുന്ന രീതിയിലേക്ക് പോകുകയും രണ്ടാം പിന്നീട് ഒരു പുതുപ്പിറപ്പ് എന്ന നിലയിലേക്ക് വരാൻ സാധിക്കാത്ത രീതിയിൽ ഇനി ഒരുപക്ഷെ വരുമായിരിക്കാം ഒരു പുതുപ്പിറപ്പ് എന്ന നിലയിൽ വരാൻ സാധിക്കാത്ത വിധം അവരുടെ രചനകൾ ദുർബലപ്പെട്ടു പോകുകയും ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ വലിയൊരു ഇടവേളയ്ക്ക് ശേഷമുള്ള അസീമിൻ്റെ വരവ് പണ്ട് അദ്ദേഹം അവതരിപ്പിച്ച കവിതകളെക്കാളുമൊക്കെ എത്രയോ ഇരട്ടി ശക്തിയിൽ ഊർജ ശക്തിയിൽ ഒരു വല്ലാത്ത ഊർജം സംഭരിച്ചുകൊണ്ടാണ് വരുന്നത് അത് വായനക്കാരെ എല്ലാ തലമുറയിലുമുള്ള വായനക്കാരെ ഒരു പക്ഷേ ടി പത്മനാഭൻ മുതൽ സിദ്ദിഖ് പറഞ്ഞതുപോലെ ഏറ്റവും അഞ്ചാം ക്ലാസ് പോലും ആഹ്ലാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള രചനയുടെ ഒരു സൂക്ഷ്മത അസീമിൻ്റെ കവിതയ്ക്കകത്ത് ഉണ്ട് വളരെ സൂക്ഷ്മമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും കവിതയിൽ അദ്ദേഹം ഉപയോഗിക്കുന്നത് അത് ഒരുപക്ഷെ മറ്റാരെയും അനുകരിക്കാതെ തന്നിലേക്ക് തന്നെ നോക്കി താൻ ജീവിക്കുന്ന ചുറ്റുവട്ടങ്ങളെ കവിതയിലേക്ക് പിടിച്ചുകൊണ്ടുവരുന്ന ഒരു പ്രതികരണാത്മക സ്വഭാവമുള്ള ഒരു രചനാരീതിയാണത് ചിലപ്പോൾ തനി താളത്തിൽ നല്ലതുപോലെ ഛന്തസ്സിൽ അദ്ദേഹം എഴുതും ചിലപ്പോൾ അത് പൊട്ടിച്ചുകൊണ്ട് പുറത്തു വരും എന്ത് ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് തൻ്റേതെന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു ശൈലി അദ്ദേഹം സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആ കവിതയുടെ മൗലികത എന്ന് ഞാൻ വിചാരിക്കുന്നു നക്ഷത്രങ്ങളുടെ എണ്ണമെന്ന് പറയുന്ന ഈ പുസ്തകത്തിലെ ആദ്യത്തെ കവിത തന്നെ മരിച്ചുപോയ ഒരു കുഞ്ഞ് ജീവിക്കാൻ ബാക്കി വെച്ച നിമിഷങ്ങളെ മിനുട്ടുകൾ കൊണ്ടും മിനിട്ടുകളെ മണിക്കൂറുകൾ കൊണ്ടും മണിക്കൂറുകളെ ദിവസങ്ങൾ കൊണ്ടും ദിവസങ്ങളെ മാസങ്ങൾ കൊണ്ടും മാസങ്ങളെ വർഷങ്ങൾ കൊണ്ടും ഹരിച്ചാൽ ശിഷ്ടമായി ആ കുഞ്ഞ് ജീവിച്ചിരുന്നാൽ കാണുമായിരുന്ന കിനാവുകളുടെ ആകെ എണ്ണം കിട്ടും എന്ന് പറഞ്ഞു കൊണ്ടാണ് ഈ കവിത ആരംഭിക്കുന്നത് ഒരു മുന്നറിയിപ്പ് എനിക്ക് തന്നതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് എൻ്റെ എല്ലാ ആശംസകളും അസീമിന് അസീമിൻ്റെ കവിതകളെക്കുറിച്ച് എഴുതണമെന്ന് ഒട്ടേറെ ആൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് കവിതാ സമാഹാരങ്ങൾ വന്നപ്പോഴും എഴുതത്തക്ക രീതിയിലുള്ള രീതിയിൽ ഞാനത് മനസ്സിലാക്കിയിട്ടുമുണ്ട് പക്ഷേ എഴുതാൻ സാധിച്ചിട്ടില്ല ഇനി എപ്പോഴെങ്കിലും അത് എഴുതാം എന്ന് മന കരുതുന്നു ഞാൻ എൻ്റെ വാക്കുകളുടെ അവസാനിപ്പിക്കുന്നു അസീമിന് എല്ലാവിധമായ ആശംസകളും രണ്ട് മുപ്പത്തഞ്ചിലിത് അവസാനിപ്പിക്കണമെന്ന് പറയുന്നത് ഇനി രണ്ട് മൂന്ന് പ്രസംഗരുണ്ട് അടുത്തായിട്ട് വി എസ് ബിന്ദുവിനെ വിളിക്കുന്നു ഒരു മിനിറ്റ് പോരെ എൻ്റെയും പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് അസിം താമീമൂട് വളരെ ഈ മൂന്ന് സമാഹാരങ്ങൾ മനസ്സിരുത്തി വായിച്ച ഒരാളാണ് ഞാൻ ഞാൻ അസിമിൻ്റെ കവിതയെ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അഗാധമായ കവിത അതൊരു പുതിയ പ്രയോഗമല്ലായിരിക്കാം പക്ഷേ ഡീപ്പ് പോയട്രി എന്നാണ് പ്രത്യേകിച്ച് ഈ പാൻഡമിക്കിന് ശേഷം നമുക്കറിയാമല്ലോ പിന്നെ ഡെറിഡ പോലുള്ള എഴുത്തുകാരികൾ പറയുന്നത് കവികൾ പറയുന്നത് അവരുടെയൊക്കെ കവിതകളിൽ സർപ്പത്തിൻ്റെ ഒരു വൈബ്ര വൈബ്രേഷൻ സർപ്പത്തിൻ്റെ ഉടൽ വൈബ്രേറ്റ് ചെയ്യുന്നത് പോലെയാണ് ഞങ്ങളുടെ കവിതകളെന്ന് അത് അസമിൻ്റെ കവിത വായിച്ചപ്പോൾ പുതിയ ക്യാപിറ്റലിസം പുതിയ പ്രത്യയശാസ്ത്രം പുതിയ രീതിശാസ്ത്രം ജീവിതശാസ്ത്രം ഇങ്ങനെ ഇങ്ങനെ പുതിയ പുതിയ സർപ്പങ്ങളുടെ ഒരു വൈബ്രേഷൻ അതിനകത്ത് എനിക്ക് അനുഭവപ്പെട്ടു എന്ന് പറയാൻ വളരെ സന്തോഷമുണ്ട് നീ മാത്രം എന്താണ് പൂക്കാതിരിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം അതിൻ്റെ മറുപടി ആ നോവെനിക്കാൻ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം കവിതയിൽ പറയുമ്പോൾ നമ്മൾ ഒക്കെയും ആ നോവറിയുന്നുണ്ട് വിത്തുകൾ അതുപോലെയാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച എനിക്കുള്ളിൽ ഞാൻ തന്നെ ഉണ്ട് എന്നെല്ലാവരും പറഞ്ഞല്ലോ അസമിൻ്റെ കവിതകൾ വിത്തുകൾ വായിച്ചാൽ നമുക്ക് ആ കവിത ഏതാണെന്ന് നന്നായി അറിയാം ഒരു ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ലെബനോനിലെ ഒരു കുട്ടിയുടെ ചിത്രം നമുക്കൊക്കെ ഓർമ്മയുണ്ട് തോക്ക് ചൂണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞെന്നെ കൊല്ലരുതെന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഒരു കവിത ഫേസ്ബുക്കിൽ ഒരുപാട് തവണ വന്നതാണ് ആ ആ ചിത്രത്തിനെ ആസിം പറയുന്നു ഒരു ഒരു മൃതദേഹത്തിന് അത് അരികെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ ചിത്രമാണ് ആസിം അവതരിപ്പിക്കുന്നത് വളരെ ഞാനത് എൻ്റെ ക്ലാസ്സിലെ കുട്ടികളോട് പങ്കുവെച്ചു അത്രയ്ക്ക് നമ്മളെ എന്താണ് വല്ലാത്തൊരു ലോകത്തിലേക്ക് എടുത്തെറിയുന്നൊരു കവിതയാണ് ആ കുട്ടി ആസിം പറയുന്നു ഈ മൃതദേഹവും പിന്നെ ഈ തോക്കും ഈ മറ്റുള്ള സാഹചര്യങ്ങളൊക്കെ ഇവിടുന്ന് മാറ്റിയാൽ നിങ്ങളൊരുപക്ഷേ കരുതും ഈ കുട്ടി മിഠായിക്ക് വേണ്ടി ചോക്ലേറ്റിന് വേണ്ടി കരയുന്ന ഒരാളാണ് അത് എന്തുമാത്രം ഏത് ലോക രാഷ്ട്രീയത്തെയാണ് നമ്മൾ കവിതയിൽ തടയാൻ ആഗ്രഹിക്കുന്നത് എല്ലാ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും നമ്മുടെ കവിതയിൽ നമുക്ക് മുന്നേ സഞ്ചരിക്കുന്നുണ്ട് അതിൻ്റെ വ്യത്യസ്തതയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുക അസിമിൻ്റെ കവിതയിൽ പ്രത്യയശാസ്ത്ര വിചാരണ നടക്കുന്നു എന്നുള്ളതാണ് ഈ കവിതകൾ ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കാൻ ആഗ്രഹിക്കുന്ന വെറും ഒരു വായനക്കാരി ാരി അതാണ് ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കപ്പെടുന്നത് അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീ ആ സ്വത്വം ഞാൻ പറയാണ് സ്ത്രീ എന്ന നിലയിൽ മറ്റെല്ലാ സ്വത്വങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഈ കൂട്ടുകാരൻ്റെ പുതിയ പുതിയ പുസ്തകങ്ങൾ വായിച്ച് ഇങ്ങനെ ഇങ്ങനെ പറയാനുള്ള അവസരം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അഭിവാദ്യങ്ങൾ ശ്രീ രാജേഷ് ചിറപ്പാട് എല്ലാവർക്കും സന്തോഷം അല്ല നന്ദി ഈ സമയം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അസീം അസീംതാന്തിമൂടിൻ്റെ കവിതയുടെയും ഒരു സ്വഭാവം അത് അത് തന്നെയാണ് നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ വളരെ ചുരുക്കി 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 പറയേണ്ടതുണ്ട് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് സെക്കൻഡ് ഇങ്ങനെ മരണത്തിലേക്കുള്ള മനുഷ്യൻ്റെ മട പിന്നെ യാത്ര പോലെ സമയങ്ങളിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരുമ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത് പറയേണ്ടത് മാത്രം പറയുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നാം എത്തും അതിനെയാണ് നാം കവിത എന്ന് വിളിക്കുന്നത് ലോകത്തിലെ എല്ലാ കലകളിൽ നിന്നും ഏറ്റവും സെൻസിറ്റീവായി നിൽക്കുന്നത് കവിതയായത് അതുകൊണ്ടാണ് അസീമിൻ്റെ കവിതകളിൽ അത്തരത്തിലുള്ള മലയാള കവിതയിലെ ഏറ്റവും സമകാലത്ത് മുഖമായ അസീൻ്റെ അസീമിൻ്റെ കവിതകളിൽ അതുകൊണ്ട് അന്ന് കണ്ട കിളിയുടെ മട്ടാണ് എനിക്ക് ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത രണ്ടാമത് ഇഷ്ടപ്പെട്ട കവിത ചെരുപ്പ് എന്ന് പറയുന്ന കവിതയാണ് അന്ന് കണ്ട കിളിയുടെ മട്ട് എന്ന് പറയുന്നത് ആ വേലിയിൽ കുരുങ്ങിക്കിടക്കുന്നത് മറ്റൊരു കിളിയല്ല അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ ആത്മസത്തയാണ് അദ്ദേഹത്തിൻ്റെ ഉണ്മയാണ് ആ ഉണ്മയാണ് അവസാനം മരണം അദ്ദേഹം വീഴുമ്പോൾ ചിറകടിച്ച് പറന്നു പോകുന്നത് ആ ഉണ്മ തന്നെയാണ് അതുകൊണ്ട് കിളി പുറത്തല്ല അകത്താണ് അതുകൊണ്ട് അകത്തേക്കും പുറത്തേക്കും തുറക്കുന്ന വാതിലുകൾ അസീമിൻ്റെ കവിതകളിലുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ഈ കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാകും അതുകൊണ്ട് അസീം എന്ന് പറയുന്ന കവിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഈ ആശംസാ വചനങ്ങൾക്ക് മറുപടി മറുടനായി ക്ഷണിക്കുന്നു അദ്ദേഹത്തിന് ഒരു മിനിറ്റ് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വേദിയിലിരിക്കുന്ന എൻ്റെ ബഹുമാന്യരെ എൻ്റെ പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കാൻ എൻ്റെ കവിതയെ കവിതയുടെ പ്രകാശനം ഇത് സാമ്യപ്പിക്കൊണ്ട് സമ്പന്നമാക്കാനെത്തി എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ നാട്ടുകാരെ സഹൃദയരെ എഴുത്തുകാരെ വളരെ കുറച്ച് സമയമാണ് നമുക്ക് അനുവദിച്ച് കിട്ടിയത് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഒരു പത്ത് മിനിറ്റ് കൂടെ എനിക്ക് കിട്ടിയിരുന്നു ഒന്ന് അൻപതിന് ആരംഭിക്കാം എന്ന് പറഞ്ഞു പക്ഷേ അത് സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യണവർക്ക് ആ വിവരം കിട്ടിയില്ല എന്ന് തോന്നുന്നു നമുക്ക് രണ്ട് മണിക്കാണ് ആരംഭിക്കാൻ പറ്റിയത് ഇതിങ്ങനൊരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കേണ്ടി വന്നതിൻ്റെ ഒരു കാര്യം ഞാൻ വിചാരിച്ച ഞാൻ അത്രമേൽ എഴുത്തിൽ എൻ്റെ എഴുത്ത് ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ചിലരെ ഒത്തു കിട്ടുക എന്നത് ഉണ്ട് ഞാൻ ബഹുമാനിക്കുന്നത് വ്യക്തിപരമായിട്ടൊന്നല്ല അവർ തന്ന എഴുത്ത് അവർ തന്ന എഴുത്ത് ജീവിതം അവർ തന്ന എഴുത്തുകൾ കൂടി എനിക്ക് എന്തൊക്കെയാണോ പ്രധാനം ചെയ്തത് അതിൻ്റെ ഊർജം ഉൾക്കൊണ്ട് എഴുത്തിൽ നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ അവരെ ഞാൻ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു ഒരിക്കലും അത് വ്യക്തിപരമായിട്ടേ അല്ല അത്രമേലും ഇഷ്ടപ്പെടുന്നു ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ വെറും വാക്കോ വീൺവാക്കോ എന്നല്ല എഴുത്തിലൂടെ നമ്മൾ ബഹുമാനിക്കുന്ന നമ്മൾ സൃഷ്ടിക്കുന്ന നമ്മൾ പരുവപ്പെടുത്തിയെടുക്കുന്ന നമ്മുടെ സങ്കല്പത്തിൽ പരുവപ്പെടുത്തിയെടുക്കുന്ന ഒരു രൂപവും ഒരു മാനറിസവും ഉണ്ട് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് ഏത് ആവിഷ്കർത്താവിനും അത് തന്നെ അങ്ങനെ നമ്മൾ പരുവപ്പെടുത്തി എടുത്ത ചിലരെ കിട്ടണമെങ്കിൽ ഈ പുസ്തകം അങ്ങനെയെ ഞാൻ പ്രകാശനം ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഒരു പുസ്തകവും പ്രകാശനം ചെയ്തില്ല വെറുതെ ഞങ്ങളുടെ ലൈബ്രറിയിൽ നിന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ ഷിനുവിനെ കൊണ്ട് ഷിനിലാലിനെ കൊണ്ട് ഷിനുവിനെ കൊടുത്തൊക്കെയാണ് ഇന്ന് പ്രകാശനം ചെയ്തിട്ടുള്ളത് ആദ്യത്തെ പുസ്തകം ഡി സി കൊച്ചിയിൽ വെച്ച് സംഘടിപ്പിച്ചു പ്രകാശനം പക്ഷേ ഇത് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ എന്നെ എഴുത്തുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന ഉൾകൊണ്ട് അത്രമേൽ ആഗ്രഹിക്കുന്ന ചിലരെ ഒത്തു കിട്ടുമ്പോൾ മാത്രം ചെയ്യാമെന്ന് ധരിച്ചു അങ്ങനെ ഒത്തുകിട്ടിയ ദിവസം ഇതാണ് ടവും ഇതാണ് അങ്ങനെ സംഘടിപ്പിച്ചതാണ് അതുകൊണ്ടാണ് ഇവരുടെ ഈ ഷെഡ്യൂളിനനുസരിച്ച് നമ്മൾ ജീവിതവും പരിപാടികളും എല്ലാം ക്രമപ്പെടുത്തേണ്ടി വന്നത് അതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു പക്ഷേ എല്ലാവരും പേരും ഒരുപക്ഷെ ഇവർ മെസ്സേജ് മാത്രം അയച്ച് ഇവിടെ വന്നുകൂടി എല്ലാവരും പേരുമുണ്ട് എന്നെ ശ്രമിച്ച എൻ്റെ പുസ്തകം പ്രകാശനം ദർശിച്ച വീക്ഷിച്ച എല്ലാ പേരോടും നന്ദിയുണ്ട് ഒപ്പം തന്നെ ഇവിടെ വന്നിട്ടുള്ള ഞാൻ വിളിച്ച എല്ലാവരും വന്നിട്ട് എൻ്റെ കവിതയെ ഒരു ഞാൻ വിചാരിച്ചു തന്നെ മനസ്സിലാക്കി ഒക്കെ ചെയ്തു എനിക്ക് നിങ്ങളോട് എൻ്റെ ഞാൻ എഴുതി തുടങ്ങിയ കാലം മുതൽ എഴുത്ത് നിർത്തേണ്ടി വന്ന ഒരുപക്ഷെ രണ്ടായിരത്തി മൂന്ന് വരെ എഴുത്ത് നിർത്തേണ്ടി വന്നതുവരെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ നിർത്തിയ ജീവിതത്തെ കുറിച്ചിട്ട് എനിക്ക് ഒരു മണിക്കൂറിലധികം നിങ്ങളോട് സംസാരിക്കാനുണ്ട് ഈ രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഇന്ന് അവസാനം വന്ന ഈ കവിത ഈയിലൊക്കെ പച്ചക്കുതിരയിൽ വന്ന കവിതകരെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിലൊരു വിഹിതം വളരെ ചുരുക്കി ഞാൻ എൻ്റെ എല്ലാ കവിതകളിലും കരുതിയിട്ടുണ്ട് എല്ലാ കവിതകളിലും കാരണം എല്ലാ എഴുത്തുകാർക്കും പ്രത്യേകിച്ചിട്ട് നിയമാവലികളുണ്ട് അവർക്ക് പ്രത്യേക നിയമസഭയൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ബാഹ്യമായ ജീവിതത്തിൽ അനുസരിക്കുന്നതാണിത് അല്ലാതെ കവിതയിൽ പ്രത്യേക മാനിഫെസ്റ്റോ ഉണ്ട് അതാണ് ഞാൻ എൻ്റെ കവിതയിൽ കരുതാൻ ശ്രമിച്ചിട്ടുള്ളത് അവസാനം എഴുതിയ ഇപ്പൊ പച്ചക്കുതിരയിൽ വന്ന ഞാനൊരു പ്രതിനിധാനത്തോടാണ് എപ്പോഴും എനിക്ക് സംസാരിക്കുന്നത് അതിനുവേണ്ടി ഞാൻ നിരന്തരം വായിക്കുകയും പഠിക്കുകയും മെഡിറ്റേഷൻ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയും മനനം ചെയ്തുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു പ്രതിനിധാനത്തോട് സംസാരിക്കാനാണ് ആ പ്രത്യേക നിയമാവലി അനുസരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഒരു വിഹിതമാണ് എൻ്റെ സൃഷ്ടികൾ അത് നിങ്ങൾ വായിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അത് പറയുക ഒന്നും തോന്നിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുക ഓക്കെ സന്തോഷം നന്ദി നമസ്കാരം ഈ പരിപാടിക്ക് ഔപചാരികമായി നന്ദി പറയാനായി വി ഷാലിനെ ക്ഷണിക്കുന്നു ഒറ്റ വരിയിൽ നന്ദി വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഒറ്റ വരിയിൽ നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ വേദി രണ്ടിൽ അടുത്തതായി മീറ്റ് ദി ഓദർ പ്രോഗ്രാം ആണ് എഴുത്തിൻ്റെയും വായനയുടെയും ജീവിതം എന്ന വിഷയത്തിൽ പ്രശസ്ത എഴുത്തുകാരി ശ്രീമതി കെ ആർ മീരയുമായി മാധ്യമപ്രവർത്തകനായ ശ്രീ എൻ ഇ സുധീർ സംസാരിക്കുന്ന മീറ്റ് ദി ഓദർ പ്രോഗ്രാം വേദി രണ്ടിൽ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്